വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡൈപ്പറിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിലെങ്കിലും ഡൈപ്പർ യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഒന്നുകിൽ അവർ കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കാം, അങ്ങനെ പലരും യൂസ് ചെയ്യുന്നതാണ് ഈ ഡൈപ്പർ. അപ്പോൾ ചിലവർ ക്ലോത്ത് ഡൈപ്പറായിരിക്കാം, ചില ഡിസ്പോസിബിൾ ഡൈപ്പറും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താലേ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഡൈപ്പർ റാഷ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പം നമ്മൾ ഡൈപ്പർ റാഷ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിൻഭാഗത്തോ അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഭാഗത്തോ ഉണ്ടാവുന്ന തടിപ്പ് അല്ലെങ്കിൽ ചൊറിച്ചൽ പോലെയുള്ള ഒരു റെഡിഷ് കളറായിട്ടുള്ള ഒരു പാടുകളോ അല്ലെങ്കിൽ ചെതമ്പൽ പോലെയുള്ള പാടുകളൊക്കെയാണ് ഡൈപ്പർ റാഷിൻ്റെ മെയിൻ സിംറ്റംസ്. ചില കുഞ്ഞുങ്ങൾക്കത് കാലിലേക്ക് വരെ സ്പ്രെഡാവുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ഡിസ്പോസിബിൾ ആയാലും ശരി, ക്ലോത്ത് ഡൈപ്പർ ആയാലും ശരി, നമ്മൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡൈപ്പർ റാഷ് ഇല്ലാതെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡൈപ്പർ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡൈപ്പർ കവർ ചെയ്യണ ഭാഗത്ത്, ആ കുട്ടി യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗം ശരി, ബാക്ക് ആയാലും ശരി, അവിടെയൊക്കെ നനവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നല്ല വൃത്തിയായ തുണി കൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ഒപ്പിയെടുത്തിട്ട് വേണം നമ്മൾ ഡൈപ്പർ ഇടാൻ. കാരണം നനവുള്ള ഭാഗത്താണ് നമ്മൾ ഡൈപ്പർ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഡൈപ്പർ അത്രയും ഫുൾ കവറായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടേക്ക് ഒരു കാറ്റ് പോലും കടക്കാത്ത ഒരു സ്ഥലമാകുമ്പോൾ അവിടെ ഈർപ്പം തട്ടി നിൽക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഡൈപ്പർ റാഷ് വരും. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പർ ഇടുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അപ്പം നിങ്ങളൊരു ഡൈപ്പർ ഇപ്പം ഫുൾ ചില കുഞ്ഞുങ്ങൾ ഫുൾ ടൈം ഡൈപ്പർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഓരോ ഡൈപ്പറും, ശരിക്കും ഡൈപ്പർ എന്ന് പറയുന്നത് 3 മണിക്കൂർ വരെ ഒരു ഡൈപ്പർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡൈപ്പർ ഊരിക്കളഞ്ഞ് അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് മിനിമം 1/2 മണിക്കൂർ ഗ്യാപ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഡൈപ്പർ ഇടുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ കേടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൈപ്പർ മാറ്റിയിട്ട് പുതിയത് വെക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഡൈപ്പർ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ സോഫ്റ്റായിട്ടുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് അത് വൃത്തിയാക്കാൻ നോക്കണം. കാരണം അമർത്തി ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന് തുടയ്ക്കരുത്. കാരണം അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഒരിക്കലും അമർത്തി തുടയ്ക്കരുത്, ഒപ്പിയെടുക്കുക. പിന്നെ അത് മാത്രമല്ല, അമർത്തി തുടയ്ക്കുമ്പോൾ തന്നെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല. അപ്പോൾ ഒപ്പിയെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈബ്സ് വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലായിടത്തും അത് അവൈലബിൾ ആണ് ബേബി വൈബ്സ്. നമുക്കുള്ള വൈബ്സ് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യരുത്. പിന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈബ്സ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. അപ്പോൾ വൈബ്സിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പം നിങ്ങൾ തുണി കൊണ്ടുള്ള ഡൈപ്പറാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകാൻ നോക്കുക. അതായത് ഒരു 3-4 തവണയെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കറിയാം ഒരു യൂറിൻ്റെ സ്മെല്ല് ആ ക്ലോത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പിഴിയുമ്പോഴേക്കും ഒന്ന് ഊരി പിഴിയുമ്പം അത് പോകണമെന്നില്ല. അതുകൊണ്ട് ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഊരി പിഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ സോപ്പ് എപ്പോഴും അബ്സോർബ് ചെയ്ത് കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഈ സോപ്പ് കറക്റ്റായിട്ട് ഈ വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ ആ സോപ്പ് കാരണം കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഡൈപ്പറിന് പകരം ഈ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള ഫാബ്രിക് സോഫ്റ്റ്നേഴ്സോ പിന്നെ അതുപോലെ ഡ്രയർ ഷീറ്റുകളൊന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഫ്രാഗ്രൻസ് തന്നെ കുഞ്ഞുങ്ങൾക്ക്, ചില കുഞ്ഞുങ്ങൾക്ക് അത് അലർജി ഉണ്ടാക്കും. പിന്നെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാം യൂറിൻ പാസ് ചെയ്താൽ അവിടെ എന്തായാലും ഒരു ഈർപ്പുണ്ടാവും. അപ്പോൾ ആ ഈർപ്പം നന്നായി വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്പോസിബിൾ ഡൈപ്പറുകളാണ് കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ സിങ്ക് ചേർന്നിട്ടുള്ള പേസ്റ്റുകളും ക്രീമുകളൊക്കെ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു പരിധി വരെ അവരുടെ ലോല ചർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരു കാരണമാണ്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഈ ആൻറ്റി റാഷ് ക്രീമൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ വേണം തോന്നുന്ന കുഞ്ഞുങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന് മുമ്പ് ഡൈപ്പർ റാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡൈപ്പർ മാറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിന് ഒരു ഡൈപ്പർ കൂടുതൽ നേരം, അതായത് ഒരു ഡൈപ്പർ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ ഇടാൻ പാടുള്ളൂ.
അപ്പം ഈ ഡൈപ്പർ റാഷിൻ്റെ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 യൂറിനാകുമ്പോഴേക്കും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ചർമ്മം കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊക്കെ ഈ ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നത് തന്നെ ഫംഗസ് ബാധയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഡൈപ്പർ റാഷ് ഒരു പരിധിവരെ നമുക്ക് തടയാനും പറ്റും ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട്. ഒരുപാട് ഭയങ്കര ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ഒരു വാം വാട്ടർ, ലൈറ്റ് ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ വീര്യം കുറഞ്ഞ സോപ്പോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ബേബി ക്ലെൻസറുകൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഇട്ടിട്ട് അത് കുഞ്ഞിൻ്റെ എവിടെയായാലും ഏത് ചർമ്മത്തിൻ്റെ ഭാഗത്തായാലും കുഞ്ഞുങ്ങളുടെ സോപ്പ് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വായുസഞ്ചാരമുള്ള വസ്ത്രങ്ങൾ കുഞ്ഞിനെ അണിയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡിസ്പോസിബിൾ ഡൈപ്പറൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് പുറത്തൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ അവരുടെ ഭാഗത്ത് നനയാൻ വേണ്ടി വേർപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അവർക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സ് വളരെ കട്ടി കൂടിയതാണെങ്കിൽ അവിടെ പെട്ടെന്ന് സ്വെറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ കുഞ്ഞുങ്ങൾ ഇടിക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് എന്ന് വെച്ചാൽ മറ്റേ റോംബർ പോലത്തെ ഡ്രസ്സൊന്നും അധികം ഇടിക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് നല്ല വായുസഞ്ചാരം ഉള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ മാത്രം കുഞ്ഞുങ്ങൾ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞി കുഞ്ഞി ഡൈപ്പർ റാഷുകളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അലട്ടുന്നില്ല. അതൊക്കെ നമുക്ക് ആൻറ്റി റാഷ് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ തന്നെ പോവാവുന്നതാണ്. പിന്നെ കുഞ്ഞിന് അവിടെ ഭയങ്കര വേദനയും ചൊറിച്ചിൽ അസ്വസ്ഥതയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ പൊടിക്കൈകളൊന്നും ഉപയോഗിക്കാതെ നേരെ തന്നെ നിങ്ങളെ പീഡിയാട്രിഷനെ കാണിച്ചിട്ട് വേണ്ട മെഡിക്കേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡൈപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ടോഡ്ലർ പാൻറ്റിംഗ് തന്നെയാണ് പേര്. അപ്പോൾ അവിടെ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.